ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ഭാഗ്യം വന്നെത്തുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. വലിയ ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പല നഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്നു. അത് മറ്റുള്ളവരുടെ അസൂയ കൊണ്ട് വരുന്ന കാര്യമായിരിക്കാം. അതിനെ നമ്മൾ കണ്ണേറു ദോഷം, ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്നു. അത് നമ്മുടെ ആരോഗ്യത്തെയും കുടുംബത്തിനെയും ഒക്കെ ബാധിക്കുന്ന, അത് നമ്മുടെ സ്വന്തം ജോലിയിലാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അങ്ങനെ വളർന്നു വരുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ട ആളുകൾ, ആളുകളുടെ നോട്ടം പോലും അത് വളരെയധികം നെഗറ്റീവ് എനർജി വഹിക്കുന്ന, അവരുടെ ശ്രദ്ധ, അവരുടെ ഉയർച്ചയിലുള്ള അവരുടെ നോട്ടം ഇവയൊക്കെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിനെയും സൗഭാഗ്യത്തിനെയും കുടുംബത്തിലെ എല്ലാവിധ ഐശ്വര്യത്തിനെയും ഒക്കെ കെടുത്താൻ ഇത്തരം നെഗറ്റീവ് എനർജികൾ, കണ്ണീർ ദോഷം, ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ മതിയായിരിക്കും. അതുകൊണ്ട് ഇതിനെ മാറ്റാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സാക്കണം. നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന വീട്ടിൽ പെട്ടെന്ന് തന്നെ ദോഷങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ എന്നുവേണ്ട മോശമായ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം വരുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ അസൂയ പൂണ്ട കണ്ണുകളോ കണ്ണീർ ദോഷം, ദൃഷ്ടിദോഷം ഇവയ്ക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുന്ന പക്ഷം നമുക്ക് ചെറിയൊരു ക്രമത്തിലൂടെ ഈ കാര്യം ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത്തരം ദോഷങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും, ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പങ്ങളിലും താങ്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും വരുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതിനുവേണ്ടി താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് വന്ന് ചേരുക, പല സൗഭാഗ്യങ്ങളും പെട്ടെന്ന് തന്നെ ഉണ്ടാകുക, അങ്ങനെയുള്ള ആളുകൾക്ക് വരുന്ന ആകസ്മികമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ദോഷങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങൾ ഇവയൊക്കെ വരുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട് മോശമായ സമയമായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കണ്ണീർ ദോഷം കൊണ്ട് വരുന്ന സാഹചര്യങ്ങൾ, പുതിയൊരു ജോലി ലഭിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യം ലഭിക്കാതെ വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ സ്വന്തമായൊരു വീട് വെച്ചാൽ, ബിസിനസ്സിൽ വലിയ തോതിൽ കുതിച്ച് ഉയർന്നാൽ, പുതിയൊരു കാർ മേടിച്ചാൽ എന്നുവേണ്ട നമുക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ മറ്റുള്ളവർ അതിന് അസൂയയോടുകൂടി നോക്കിക്കാണുമ്പോൾ അതിനെ അതൊരു ദോഷമായി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ സാധാരണ പറയാറ് കണ്ണീർ ദോഷം, കണ്ണു വയ്ക്കുക, ദൃഷ്ടിദോഷം എന്നീ വാക്കുകളിൽ പരാമർശിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയം നമുക്ക് അകാരണമായി പല വിധത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ വന്നു ചേരും. അതിനെ മറികടക്കാൻ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അതിനു വേണ്ടത് പച്ചക്കർപ്പൂരം, പച്ചക്കർപ്പൂരവും 3 കഷ്ണം ഗ്രാമ്പൂവും വേണം. അത് ഒരു പാത്രത്തിൽ എടുക്കുക. ഒരു പാത്രം എടുത്തുകൊണ്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിൽ മഞ്ഞപ്പൊടി വിതറി ഇട്ടുകൊണ്ട് ഇളക്കുക, നന്നായി ശക്തിയായി ഇളക്കുക. അതിനുശേഷം പച്ചക്കർപ്പൂരവും 3 ഗ്രാമ്പൂവും കൂടി ഈ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വീടിന്റെ ഏറ്റവും ശുദ്ധമായ സ്ഥലത്ത്, അതായത് പൂജാമുറിയിലോ ഈശ്വരന്റെ ചിത്രം വയ്ക്കുന്ന സ്ഥലത്തോ വിളക്ക് വയ്ക്കുന്ന സ്ഥാനത്തോ ഒക്കെ ഇത് വയ്ക്കുക. അങ്ങനെ വരുന്ന സമയം നിങ്ങളെ ബാധിക്കുന്ന, നിങ്ങളുടെ വീടിനെ ബാധിക്കുന്ന എല്ലാവിധത്തിലുള്ള ദൃഷ്ടദോഷം, നിങ്ങളെ ബാധിക്കുന്നത് അത് നിങ്ങളുടെ കുടുംബത്തെയും ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വീടിനെ ബാധിക്കുന്നത് നിങ്ങളെയും ബാധിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ അധികം മാറ്റിമറിക്കുന്നതിനും ദോഷദുരിതങ്ങൾ മാറി എല്ലാവിധത്തിലുള്ള ദൃഷ്ടിദോഷം ഇതിലൂടെ അലിഞ്ഞു പോകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം വിട്ടുപോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കാവുന്നത് ഇത് ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് പച്ചക്കർപ്പൂരവും ഗ്രാമ്പൂവും ഒരു ചെറിയൊരു കവറിലാക്കി കുറച്ച്
വെള്ളവും എടുത്ത് ചെറിയൊരു കവറിലാക്കി പൊതിഞ്ഞ് പേഴ്സിലോ നമ്മൾ പോകുമ്പോൾ പോക്കറ്റിലോ വെക്കാവുന്നതാണ്. അങ്ങനെ സംഭവിക്കുന്ന വിധം നിങ്ങളെ ബാധിക്കുന്ന എല്ലാവിധ നെഗറ്റീവ് എനർജികളെയും ഇതിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് സ്വസ്ഥമായ ഒരു ജീവിതവും സന്തോഷപരമായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടാകും. നല്ലൊരു കുടുംബത്തോടു കൂടി ജീവിക്കുന്ന സാഹചര്യത്തിൽ അത് ലഭിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ഇതുപോലെ ലഭിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉയർന്ന് നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എതിരാളികളാണെങ്കിലും ചുറ്റുപാടുള്ള ആളുകളാണെങ്കിലും ചിലപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് തോന്നുന്ന അസൂയോട് കൂടിയ കണ്ണ് നിങ്ങളെ അത്തരം വീക്ഷിക്കുന്ന സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ബാധിക്കാവുന്നതാണ്. ഒരു നെഗറ്റീവ് എനർജി, അവരെ തോട്ട്സ് എന്നൊക്കെ പറയും, അത് നിങ്ങളെ ബാധിച്ച് നിങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരം ചെറിയ കർമ്മങ്ങളും ചെറിയ കാര്യങ്ങളുമൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷ ദുരിതങ്ങൾ, കണ്ണീർ ദോഷം, ദൃഷ്ടിദോഷം ഇവയൊക്കെ ഒരു പരിധിവരെ മറികടക്കുന്നതിനും അത് നിങ്ങളെ ബാധിക്കാതിരിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത്തരം അറിവുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പണ്ട് വറ്റൽ മുളകും ഉപ്പും കൂടി ഒഴിഞ്ഞിടുന്ന സമ്പ്രദായമൊക്കെ നമ്മൾ സ്ഥിരമായി കാണാറുണ്ട്. നമ്മൾ പുതിയതായി നമുക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇതിലൂടെ നമുക്ക് സാധ്യമാകും എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.